ബി ജെ പി വീണ്ടും ഇരുന്നു. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ 80,000 പരം വോട്ടുകൾക്ക് കെ സുധാകരൻ ലീഡ് ചെയ്യുമ്പോൾ കെ സുധാകരൻ ഏറ്റവും 7 റൗണ്ട് വരെ ഏറ്റവും കൂടുതൽ ലീഡ് നൽകിയ മണ്ഡലം ഏതായിരിക്കും എന്ന് പറയാമോ? യു ഡി എഫ് ശക്തി കേന്ദ്രമായി ഇരിക്കൂറാണോ പേരാവൂരാണോ? തളിപ്പറമ്പ്. Yes, MV Govindan Master's, CPM സംസ്ഥാന സെക്രട്ടറിയുടെ MV Govindan Master's മണ്ഡലമായ മൊറാര സമരഭൂമി ഉൾക്കൊള്ളുന്ന തളിപ്പറമ്പാണ് KPCC അധ്യക്ഷൻ ഏറ്റവും കൂടുതൽ 7 റൗണ്ട് വരെ ലീഡ് നൽകിയിരിക്കുന്നത്. മറിച്ചൊരു വിജയം വിളവ് കൊയ്യുകയാണ് KPCC അധ്യക്ഷൻ. വടകരയിൽ 1 ലക്ഷം കടന്നു കേട്ടോ. വടകരയിൽ 1,662,000 ഡി.പി. റാഷിദ് പറഞ്ഞ ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. ഇതിന്റെ സംഗതി എന്ന് വെച്ചാൽ സി പി എം വോട്ടർമാർ അവിടെ പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കുന്ന മട്ടിലുള്ള വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ ഈ തെരഞ്ഞെടുപ്പിലും വിജയം കാണാനാവാതെ നിരാശനായി തിരിച്ചു പോകുന്നു കോൺഗ്രസിന്റെ തിളക്കമാർന്ന പ്രകടനത്തിന് നടുവിലും. അശോക് ഗെഹ്ലോട്ട് കാലത്തോട് ആളുകൾക്ക് രാജസ്ഥാനിൽ ഒരുപക്ഷെ താല്പര്യം കുറഞ്ഞിട്ടുണ്ടാകണം. ഇനി സച്ചിൻ പൈലറ്റിന്റെ കാലമാണെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടാകണം. അങ്ങനെ പുതിയ നേതൃത്വം വരട്ടെ, പുതിയ പ്രതീക്ഷകൾ വരട്ടെ, രാജസ്ഥാനിൽ എന്തായാലും കോൺഗ്രസിന് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. ജലോർ മണ്ഡലത്തിലാണ് മത്സരിച്ചത് പഴയ ബൂട്ടാ സിംഗിന്റെ മണ്ഡലം. ആ ബൂട്ടാ സിംഗിന്റെ മണ്ഡലത്തിൽ വൈഭവ് ഗെഹ്ലോട്ടിന് കടന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാജസ്ഥാൻ കോൺഗ്രസിനും ചില സൂചനകൾ, ചില പാഠങ്ങൾ ബാക്കി വെക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഇത്തവണത്തെ വൈഭവ് ഗെഹ്ലോട്ടിന്റെ തുടർച്ചയായ 2-ാമത്തെ പരാജയമാണ്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ ലീഡ് 39,000 കടന്നിരിക്കുന്നു. 39,439. അവിടെയൊന്നും ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം മറിച്ചലുകൾക്ക് പ്രസക്തിയേ ഇല്ല. വലിയ ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന നമുക്ക് ഈ വിധിയെഴുത്തിൽ സ്പഷ്ടമായി കാണാൻ കഴിയും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ വിജയങ്ങളിലേക്ക് കേരളത്തിലെ UDF നേതൃത്വം വിചാരിക്കാത്ത ഒരു തരംഗം, അല്ലെങ്കിൽ വിചാരിക്കാത്ത വലിയ മാർജിൻ UDFന് ലഭിക്കുന്നു. പല മണ്ഡലങ്ങളിലും 2 ലക്ഷം പിന്നിടുന്ന മണ്ഡലങ്ങൾ, കോൺഗ്രസ് മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നു. ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം കണ്ട് ഹൈബി ഈഡൻ തന്നെ ഞെട്ടിപ്പോയിരിക്കാം. മലപ്പുറത്ത് 2,46,000 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് മലപ്പുറത്ത് നേടിയത്. 2,63,000 വോട്ടായിരുന്നു, 2,60,000 വോട്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം. 2,60,2,46 തൊടുന്നു ഇടി മുഹമ്മദ് ബഷീർ. പൊന്നാനിയിൽ CPM പരീക്ഷണം പൊട്ടിപ്പൊളിഞ്ഞുപോയി. ഒരു വട്ടം കൂടി കെ എസ് എംസയെ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ചിഹ്നം കൊടുത്തു. അദ്ദേഹം വഴി എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, ആ വോട്ട് സമസ്തയുടേത് കൊണ്ടുവരും, അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. 1,94,000 വോട്ടിനാണ് ഇപ്പോൾ ഒരു 120,795 വോട്ടിനാണ് കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവൻ ലീഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു, 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2006 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് തിരിച്ചടിയേൽക്കുന്ന 2 ജില്ലകളുണ്ട്, ഒന്ന് കൊല്ലം, ഒന്ന് കോഴിക്കോട്. ഈ 2 ജില്ലകളിലും ലോക്സഭയിലേക്ക് 1,00,000 കൂടുതൽ വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. വമ്പിച്ച വിജയമാണ്. കാസർഗോഡ് 44,177 വോട്ടിനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നതെങ്കിൽ 53,329 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. ശശി തരൂർ 13,666 വോട്ടിന് ലീഡ് ചെയ്യുന്നു പറയുമ്പോഴും 8 റൗണ്ട് നേമത്ത് ബാക്കിയുണ്ട് എന്ന് എനിക്ക് മെസ്സേജ്. നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് അവരുടെ, അല്ലെങ്കിൽ UDF അവരുടെ പഴയ ലീഡ് നില ഭൂരിപക്ഷം മാറ്റുകയാണെന്നുള്ളത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ 40,000 ആയി കഴിഞ്ഞു. അപ്പോ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു.